നോക്കാം. കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ് സുപ്രീം കോടതിയിൽ. സംഭവത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ചൊവ്വാഴ്ച പരിഗണിക്കും. അതേസമയം ആർജി കരാശുപത്രിയിൽ സിബിഐ പരിശോധന നടക്കുകയാണ്. 3D സ്കാനിംഗ് ചെയ്യുന്നു. ഡോക്ടർ മരിച്ച മുറി ഡിജിറ്റൽ സ്കാൻ ചെയ്യുന്നതിന്റെ ഭാഗമായാണ് നടപടി. ആർജി കരാശുപത്രിയിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ സിബിഐ വീണ്ടും ചോദ്യം ചെയ്യുന്നുമുണ്ട്. സുബി വിശ്വനാഥൻ ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. സുബി, ഈ ഒരു രാജ്യത്തിന് തന്നെ ഏറെ നടുക്കിയ ഒരു ക്രൂര കൊലപാതകമായിരുന്നു കൊൽക്കത്തയിലെ ജൂനിയർ ഡോക്ടറിന് സംഭവിച്ചത്. ഇപ്പോഴിതാ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് വരുന്നത്. ഈ കേസ് കോടതി എന്നത്തേക്ക് പരിഗണിക്കും? എന്തൊക്കെയാണ് പ്രധാനമായും വന്ന പുതിയ വിശദാംശങ്ങൾ? ഭവ്യ, രാജ്യം സമീപകാലത്ത് കണ്ട ഏറ്റവും നിഷ്ഠൂരമായ ബലാത്സംഗ കൊലയിൽ ഇപ്പോൾ സുപ്രീംകോടതി ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. സുപ്രീംകോടതി സ്വമേധയാ ഇത് കേസ് ഏറ്റെടുത്തിരിക്കുകയാണ്. അടുത്ത ചൊവ്വാഴ്ചയാണ് ഈ കേസ് പരിഗണിക്കുക. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് പരിഗണിക്കുക. തീർച്ചയായും ഇതിൽ സ്വമേധയാ കേസെടുക്കുമ്പോൾ നിലവിലുള്ള സംഭവ വികാസങ്ങളെല്ലാം കോടതി വിശകലനം ചെയ്യും. സ്വാഭാവികമായും പശ്ചിമബംഗാൾ സർക്കാരിന് നേരെയുള്ള ഒരു വലിയ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് സുപ്രീംകോടതി എത്തിയിരിക്കുന്നത്. അതേസമയം സിബിഐയുടെ പരിശോധന ആശുപത്രിക്കുള്ളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രി 3D സ്കാൻ ചെയ്യുകയാണ് സിബിഐ ഉദ്യോഗസ്ഥർ. അതായത് ഈ സംഭവം നടന്ന ഡോക്ടർ കൊല ചെയ്യപ്പെട്ട മുറി ഡിജിറ്റൽ മാപ്പിംഗിന് വിധേയമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ 3D സ്കാനിംഗ് ചെയ്യുന്നത്. ഒപ്പം തന്നെ സന്ദീപ് ഘോഷിനെ, മുൻ പ്രിൻസിപ്പാളായ സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്യുന്നുമുണ്ട്. ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാനുണ്ട് എന്നാണ് സിബിഐ വൃത്തങ്ങൾ അറിയുന്നത്. ഇത് മൂന്നാം ദിവസമാണ് സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇതിൽ ഈ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. അല്പസമയം മുമ്പ് നടത്താനിരുന്ന ദുരന്തോ കപ്പ് ടൂർണമെന്റ് നിർത്തിവെച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നാടകീയമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പ്രതിഷേധക്കാർ നീതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും തെരുവിൽ ഇറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എണ്ണിയാൽ തീരാത്ത അത്ര വലിയ തോതിലുള്ള പ്രതിഷേധമാണ് കൊൽക്കത്തയുടെ തെരുവീഥികളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. സുബി, ദയവായി തുടരുക. നമുക്ക് ആ പ്രതിഷേധത്തിലേക്ക് എത്തണം. അതിനുശേഷം ഞാൻ സുബിയിലേക്ക് എത്താം. ആ
സമരാഗ്നി കെടുന്നില്ല എന്ന് മാത്രമല്ല അത് ആളിക്കത്തുകയാണ് ചെയ്യുന്നത്. വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. രാജ്യമുടനീളം ആരോഗ്യ പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓരോ മണിക്കൂറിലും ആ പ്രതിഷേധം ഇരട്ടിയായി ആളിക്കപ്പെടുകയാണ്. സുബി വിശ്വനാഥൻ തുടരുന്നുണ്ട്. സുബി, ഇപ്പോൾ നിലവിലിതാ സുപ്രീം കോടതി കേസെടുത്തിരിക്കുന്നു. നിഷ്ഠൂരമായ കൊലപാതകത്തിൽ സുപ്രീം കോടതി കേസെടുത്തു എന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ വരുന്നത്. ഒപ്പം ഇതാ പ്രതിഷേധം, അത് ഒരു തരി പോലും പിന്നോട്ടു പോകാതെ വലിയ പ്രതിഷേധം ആളിക്കത്തുന്നത് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. സുബി, വലിയ പ്രതിഷേധമാണ് കൊൽക്കത്തയുടെ തെരുവീഥികളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ പ്രതിഷേധക്കാർ ഈ തെരുവീഥികളിൽ വി വാണ്ട് ജസ്റ്റിസ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ പ്രതിയെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം, നീതി ലഭ്യമാക്കണം പെൺകുട്ടിക്ക് എന്ന ആവശ്യമാണ് ഇവർ ഉയർത്തുന്നത്. ഈ ദൃശ്യങ്ങൾ വരുന്നത് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നിന്നാണ്. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇവിടെ ദുരന്തോ കപ്പ് നടക്കാനിരിക്കുകയായിരുന്നു. ആ കപ്പ് ഈ പ്രതിഷേധത്തെ തുടർന്ന് ദുരന്തോ ടൂർണമെന്റ് മാറ്റിവെച്ച ഒരു പശ്ചാത്തലം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തി ചാർജ് നടത്തിയിട്ടുണ്ട്. വലിയ തോതിലുള്ള കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ക്രമസമാധാന നില തന്നെ താറുമാറാകുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധം മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധത്തിൽ കൊൽക്കത്തയിൽ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം ഒരു വശത്ത് സുപ്രീംകോടതി കേസെടുക്കുന്നു, മറുവശത്ത് സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിലവിലെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സഞ്ജയ് റോയിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ മറ്റു സംസ്ഥാനങ്ങളുടെ ക്രമസമാധാന നില സംബന്ധിച്ച് 2 മണിക്കൂറുകളിൽ വിവരങ്ങൾ അറിയിപ്പിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെയാണ് ഇപ്പോൾ സുപ്രീംകോടതി കേസെടുത്തിരിക്കുന്നത്. ഏതായാലും സഞ്ജയ് റോയിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം ജനങ്ങളെ അല്പം ശാന്തരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മമതാ സർക്കാർ, കൊൽക്കത്ത പശ്ചിമബംഗാൾ സർക്കാർ സ്ത്രീ അനുകൂലമായ രീതിയിലുള്ള ചില പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾക്ക് വിശ്രമ മുറികൾ അനുവദിക്കുക, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഒരു ആപ്പ്, അലാറം പോലെയുള്ള ഉറപ്പാക്കുന്നതിന് ഒരു ആപ്പ് രൂപീകരിക്കുക തുടങ്ങിയവയാണ് ഇവ. എന്നാൽ ഇതുകൊണ്ടൊന്നും പ്രതിഷേധത്തിൽ ആളി കുറയുന്നില്ല എന്ന് വേണം നമുക്ക് പറയാൻ. ഈ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലെ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് വലിയ തോതിലേക്ക് ഇത് മാറുന്നു എന്ന് തന്നെയാണ്. ഭവ്യ, സുബി, നമ്മുടെ ഒരു പൊതുശീലമാണ് അല്ലെങ്കിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും ഒരു വലിയ അപകടമുണ്ടാകുമ്പോൾ നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് വിലപിക്കും, അതിനായി പ്രതികരിക്കും. അത്തരത്തിലുള്ള സംഭവങ്ങൾ സ്വമേധയാ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. ഇപ്പോഴിതാ സുബി സൂചിപ്പിച്ചതുപോലെ തന്നെ മമത സർക്കാർ ഒരു വലിയ പദ്ധതി സ്ത്രീകളുടെ സംരക്ഷണത്തിനായി, ആരോഗ്യ മേഖലയിലെ സ്ത്രീകളുടെ സംരക്ഷണത്തിനായി തയ്യാറാക്കി നമ്മൾ കണ്ടു. പക്ഷേ ആ പദ്ധതിയിൽ പോലും ഒരുപാട് കാര്യങ്ങൾ സർക്കാർ പറയുന്നുണ്ട്, അത് ഇപ്പോൾ ചെയ്യേണ്ടതായിരുന്നില്ല, ഇതിനു മുൻപേ അത് നടപ്പാക്കേണ്ടതായിരുന്നു. കാരണം അത്രമാത്രം അതിക്രമങ്ങൾ നമ്മൾ കണ്ടതാണ്, ഈ രാജ്യം കണ്ടതാണ്. ഇപ്പോൾ ഇതൊരു വലിയ ഒരു ദാരുണമായ നിഷ്ഠൂരമായ ഒരു കൊലപാതകത്തിന് ശേഷമാണ് അത്തരത്തിലൊരു പദ്ധതിയിലേക്ക് സർക്കാർ കടന്നത്. ഇത് ബംഗാളിൻ്റെ മാത്രമല്ല, ഈ രാജ്യം മുഴുവൻ നടപ്പാക്കേണ്ട പദ്ധതി തന്നെയാണ്, അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ പദ്ധതി വന്നിട്ട് പോലും സമരം ഒട്ടും കുറയുന്നില്ല, അല്ലെങ്കിൽ പിന്നോട്ടില്ല സമരം ചെയ്യുന്ന ആളുകൾ, അല്ലേ? തീർച്ചയായും ഈ സമരത്തിൽ നിന്ന് ഇനിയൊരു മടങ്ങിപ്പോക്കില്ല എന്നൊരു നിലപാട് തന്നെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് പ്രതിഷേധക്കാർ. പ്രത്യേകിച്ചും ഇന്ന് നടക്കേണ്ടിയിരുന്ന ദുരന്തോ കപ്പാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ അവിടെ എത്തിയവർ ഉൾപ്പെടെ വി വോണ്ട് ജസ്റ്റിസ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും മമതാ സർക്കാർ സ്ത്രീകൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോൾ പോലും ഇങ്ങനെ കണ്ണിൽ പൊടിയിടാനുള്ള പദ്ധതികൾ നടപ്പാക്കേണ്ടതില്ല, ഞങ്ങൾക്ക് യുവ ഡോക്ടറുടെ മരണത്തിന് ഉത്തരവാദികളാണ്, പ്രത്യേകിച്ചും അതൊരു നിഷ്ഠൂരമായ കൊലപാതകം കൂടിയായിരുന്നു, ക്രൂരമായി ആ പെൺ ആ യുവ ഡോക്ടർ റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയും ചെയ്തിരുന്നു, അതുകൊണ്ട് തന്നെ അതിലൊരു നീതി വേണം എന്നാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. നമുക്ക് ആ പ്രതിഷേധത്തിലേക്ക് ഒന്ന് പോയി വരാം. സുബി, ഞങ്ങൾക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ സമരം അവിടെ നടക്കുന്നു, കൊൽക്കത്തയുടെ തെരുവീഥികൾ നടക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് ഇതിനെ
കൊലപാതകത്തിൽ നീതി തേടി ഇറങ്ങിയിരിക്കുകയാണ് ആയിരക്കണക്കിന് ഡോക്ടർമാർ. നമുക്ക് കാണാൻ സാധിക്കും കൊൽക്കത്തയുടെ തെരുവു വീഥികളിൽ ആയിരക്കണക്കിന് ഡോക്ടർമാരാണ്, ആരോഗ്യ പ്രവർത്തകരാണ് പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുന്നത്. ഈ രാജ്യത്ത് ഇനി ഇത്തരത്തിലൊരു ക്രൂര നിഷ്ഠൂര കൊലപാതകം നടക്കാൻ പാടില്ല. അതിനു വേണ്ടത് എന്താണോ അത് ഉടൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തങ്ങൾക്ക് നീതി ലഭിച്ചേ മതിയാകൂ. കൊൽക്കത്തയിലെ ആ യുവ ഡോക്ടർക്ക്, അവരുടെ കുടുംബത്തിന്, ഈ ആയിരക്കണക്കിന് വരുന്ന ഡോക്ടർമാർക്ക് നീതി ലഭിച്ചേ മതിയാകൂ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് ആ പ്രതിഷേധം നടക്കുന്നത്. നമുക്കൊരു വശത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ കാണാം, അവർ നേരത്തെ ഈ പ്രവർത്തകർക്ക് നേരെ, ഈ സമരം ചെയ്യുന്ന ഡോക്ടർമാർക്ക് നേരെ ലാത്തി വീശിയിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചാലും സമരത്തിൽ നിന്ന് ഒരു അണ പോലും പിന്നോട്ടില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്. രാജ്യത്തുടനീളം രാജ്യമൊട്ടാകെ പ്രതിഷേധം ആർത്തിരമ്പുന്ന കാഴ്ചകൾക്കാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാക്ഷികളാകുന്നത്. വലിയ തരത്തിൽ പ്രതിസന്ധിയിലാകുന്നുണ്ട് നമ്മുടെ ആരോഗ്യ മേഖലയടക്കം. പക്ഷേ അപ്പോൾ പോലും ഇനി ഒരാരോഗ്യ പ്രവർത്തകയ്ക്കും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിക്കൂടാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം ആളിക്കത്തുന്നതാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൽ വന്ദനാദാസിന്റെ കൊലപാതകം പോലും, ഡോക്ടർ വന്ദനയുടെ കൊലപാതകം പോലും നമ്മളെ ഞെട്ടിച്ചു. ഇപ്പോഴിത് അതിക്രൂരമായ ബലാത്സംഗമാണ് നടന്നത് കൊൽക്കത്തയിൽ. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഒരു നാടൊന്നാകെ പ്രതിഷേധത്തിന് ഇറങ്ങുന്നത്. അതിൽ അവിടെ ബംഗാൾ എന്നില്ല, കേരളം എന്നില്ല, എല്ലായിടത്തും ഒരേപോലെ പ്രതിഷേധമാണ്. അത്രമാത്രം നമ്മൾ കേട്ടതാണ് ആ ഡ്യൂബ ഡോക്ടർ അനുഭവിച്ച മരണത്തിന് തൊട്ട് മുൻപ് അവർ അനുഭവിച്ച വേദന, അതെത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടതാണ്. എത്രമാത്രം വലിയ ക്രൂര ബലാത്സംഗത്തിനാണ് ആ യുവതി, ആ ഡോക്ടർ ഇരയായതെന്ന് നമ്മൾ കേട്ടതാണ്. ഇനി അത്തരത്തിലൊരു സംഭവം ഈ രാജ്യത്ത് ഉണ്ടായിക്കൂടാ എന്നുറപ്പിച്ചുകൊണ്ടാണ് പ്രതിഷേധം അണപൊട്ടുന്നത്. സുവി വിശ്വനാഥൻ തുടരുന്നുണ്ട്. സുവി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമരം അത് അവസാനിക്കുന്നില്ല എന്നത് തന്നെയാണ്. അപ്പോൾ പോലും ഈ ആർജിക്കർ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ, അദ്ദേഹത്തെ 13 മണിക്കൂറാണ് കഴിഞ്ഞ ദിവസം, അതായത് കൃത്യമായി പറഞ്ഞാൽ ശനിയാഴ്ച 13 മണിക്കൂറാണ് അദ്ദേഹത്തെ CBI ചോദ്യം ചെയ്തത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം അതിനുള്ള കാരണം? ഏറ്റവും പ്രധാനമായി സന്ദീപ് ഘോഷ് നൽകിയ മൊഴികളും ആശുപത്രിയിലെ റെക്കോർഡ്സുകളും രേഖകളും തീരെ ഒത്തുപോകുന്നില്ല എന്നതിനെ തുടർന്നായിരിക്കില്ലേ വീണ്ടും സന്ദീപ് ഘോഷിനെ CBI ചോദ്യം ചെയ്യുന്നത്? സുബി, തീർച്ചയായും സന്ദീപ് ഘോഷിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഇനിയും CBI എത്തിയിട്ടില്ല. അദ്ദേഹത്തിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ മൊഴികളിൽ വ്യക്തത കുറവ് ഉണ്ട് എന്നാണ് CBI വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൂർണ്ണമായും അദ്ദേഹത്തിന്റെ മൊഴി വിശ്വാസത്തിലെടുക്കാൻ CBI തയ്യാറാവുന്നില്ല. അവ്യക്തതകളുണ്ട്. ആ അവ്യക്തതകൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 3 ദിവസമായി. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതൊരു അറസ്റ്റിലേക്ക് കടക്കുമോ എന്ന ഒരു അവസ്ഥ പോലും ചില അവസരങ്ങളിലെങ്കിലും CBI ഉദ്യോഗസ്ഥർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാലും അദ്ദേഹത്തെ ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കർണാടകയിലെ തെരുവുകളിലെ ഈ പ്രതിഷേധ തീ അതണയ്ക്കാൻ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ആകുന്നില്ല എന്നതാണ് ഇപ്പോൾ പറയേണ്ടത്. അല്പസമയം മുമ്പാണ് ദുരന്റ് കപ്പ് ടൂർണമെന്റ് ക്യാൻസൽ ചെയ്തത്. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുമ്പിലാണ് ഇപ്പോൾ പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുമ്പിൽ ഫുട്ബോൾ ആരാധകരും അതുപോലെ തന്നെ പോലീസും തമ്മിൽ വലിയ തോതിലുള്ള മുഖാമുഖം, നേർക്കുനേർ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒരവസരത്തിൽ ലാത്തിചാർജ് പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. വി വോണ്ട് ജസ്റ്റിസ് എന്ന മുദ്രാവാക്യം ഉയർത്തി, പ്ലക്കാർഡുകൾ ഉയർത്തി ജനം തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു പക്ഷേ അത് നിയന്ത്രണം വിട്ടുപോകാനുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധം കൊൽക്കത്തയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ജൂനിയർ ഡോക്ടർമാർ ഈ പ്രതിഷേധവുമായി തെരുവീഥികളിൽ ഇറങ്ങി. ഇന്നിപ്പോൾ മറ്റ് ജനങ്ങളും, ജൂനിയർ ഡോക്ടർമാർക്കൊപ്പം മറ്റു ജനങ്ങൾ കൂടെ പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ CBIയുടെ പരിശോധനയും അന്വേഷണവും അതോടൊപ്പം തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ ഒരാൾ സഞ്ജയ് റോയെ മാത്രമാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റു പ്രൊട്ടസ്റ്റേഴ്സിനെ ഈ കലാപം നടത്തിയ സംഭവത്തിലാണ് പ്രൊട്ടസ്റ്റേഴ്സ് അറസ്റ്റിലായിട്ടുള്ളത്. ബാക്കി ഉള്ളവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഇതൊരാൾ മാത്രമായി ചെയ്തൊരു ക്രൂരമായ കൊലപാതകമല്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. നിരവധി പേർക്ക് അതിൽ പങ്കുണ്ട്. ഒരാളെ മാത്രം ബലിയാടാക്കി
കൊണ്ട് കണ്ണിൽ പൊടിയിടുന്ന നടപടി സിബിഐ ആരുടെ ഭാഗത്ത് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത്, അതാണ് ഉണ്ടാകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധക്കാർ തെരുവീഥികളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു രാജ്യമൊമ്പാകെ ഈ ഒരു വിഷയത്തിൽ ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങുന്ന സംഭവ വികാസങ്ങളും നമ്മൾ കണ്ടു. ഇതിനെ തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളുടെ ക്രമസമാധാന നില 2 മണിക്കൂർ വീതം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കണം എന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത്. 2 മണിക്കൂർ, അതായത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ തന്നെ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ കൊൽക്കത്തയിൽ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുമ്പിലാണ് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, വലിയ തോതിലുള്ള വലിയ ആർപ്പുവിളികളും മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളും കൊടികളും ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടാൻ തന്നെ സജ്ജരായി നിൽക്കുന്നത്. നേരിയ തോതിലൊരു ലാത്തിചാർജ് പോലും ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായി, പക്ഷേ അതിനൊന്നും ഈ പ്രതിഷേധ തീ അണയ്ക്കാൻ സാധിക്കുന്നില്ല. പോലീസും ഈ പ്രതിഷേധക്കാരും മുഖാമുഖം തിരിഞ്ഞു നിന്ന് പോർ വിളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജൂനിയർ ഡോക്ടറുടെ കൊലപാതകികളെ ഉടൻ തന്നെ കണ്ടെത്തണം, അവരെ അറസ്റ്റ് ചെയ്യണം എന്നാണ് ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഭവ്യ,